ഒരു ദിവസം രാജാവ് വെറുതെ ഒന്നിങ്ങനെ ചുറ്റാനിറങ്ങിയപ്പോൾ പല മരത്തിലും പല ഭാഗത്തും ഇങ്ങനെ അമ്പ് തറച്ചു നിൽക്കുന്നത് കണ്ടു. ചെറിയൊരു വൃത്തം, വളരെ ചെറിയൊരു വൃത്തം, അതിൻ്റെ മധ്യത്തിലായി അമ്പ് തറച്ചു നിൽക്കുക. ഇത് കണ്ടപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ചെറിയൊരു വൃത്തത്തിനകത്ത് എങ്ങനെയാണ് ഇത്രയും ഉയരത്തിലുള്ള മരങ്ങളിലൊക്കെ അമ്പ് ചെയ്യുക? അപ്പോൾ ഇവിടെ അതിവിദഗ്ധനായ ഒരു അമ്പെയ്ത്തുകാരനുണ്ട്, എന്നേക്കാൾ കഴിവുള്ള, എന്നേക്കാൾ പരിചയമുള്ള. അതുകൊണ്ട് ഏത് സമയത്തും എന്നിലേക്കും ഒരു അമ്പ് വരാം എന്ന് രാജാവ് മനസ്സിലാക്കി. രാജാവിന് പിന്നീട് ഭയമായി, പേടിയായി, എന്നേക്കാൾ കഴിവുള്ള ആരോ ഉണ്ട് ഇവിടെ. രാജാവ് തൻ്റെ മന്ത്രിമാരെയും ഭടന്മാരെയും ഒക്കെ പറഞ്ഞയച്ചു, ആരാണവൻ? അവനെ പിടിച്ചുകൊണ്ടിരണം. നാട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും വിദഗ്ധനായ ഒരു അമ്പെയ്ത്തുകാരനെ കണ്ടെത്താൻ പറ്റിയില്ല. രാജാവിന് സമാധാനം പോയി, സന്തോഷം പോയി. കാരണം എന്താ? ഏതോ ഒരാൾക്ക് വിദഗ്ധമായി അമ്പ് ചെയ്യാൻ കഴിയും, ഞാൻ എപ്പോഴും അത് പ്രതീക്ഷിക്കണം. അങ്ങനെ രാജാവിന് നിരാശ അധികരിച്ചു, ഭക്ഷണം കഴിക്കാൻ പറ്റാതായി, ഉറക്കം വരുന്നില്ല, ക്ഷീണമായി, ആരോഗ്യം നഷ്ടപ്പെടാൻ തുടങ്ങി, ആകെ മാനസികമായിട്ടൊക്കെ തളരാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഭടന്മാർ പറഞ്ഞു, കിട്ടി, ആ വിദഗ്ധനായ അമ്പെയ്ത്തുകാരനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇതാണ് ഈ ചെറിയ വൃത്തത്തിനകത്തൊക്കെ കൃത്യമായി അമ്പ് ചെയ്യുന്ന ആ വ്യക്തി. രാജാവ് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി, പിന്നെ കുറേ പൊട്ടിച്ചിരിച്ചു. കാരണം എന്താ? ചിരിക്കാൻ കാരണമുണ്ട്. എന്താ കാരണം? വെറും 4 വയസ്സായ ഒരു കുട്ടിയായിരുന്നു. രാജാവ് ചോദിച്ചു 4 വയസ്സുകാരോട്, നീയാണോ ഇത്ര ചെറിയ വൃത്തത്തിലൊക്കെ ഇങ്ങനെ അമ്പ് ചെയ്ത് നിർത്തിയത്? നീയാണോ എന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, അതേ എന്ന് പറഞ്ഞു. നിനക്ക് എങ്ങനെയാണ് അതിന് പറ്റുന്നത് എന്ന് ചോദിച്ചു. അപ്പം കുട്ടി പറഞ്ഞു, ഞാൻ എങ്ങോട്ടെങ്കിലുമൊക്കെ അമ്പ് വെക്കും, എന്നാൽ എവിടെ വേണോ പോയി തിറക്കുന്നത്, അതിന് ശേഷം പോയി ചെറിയൊരു വൃത്തം, അതാണ് എൻ്റെ പരിപാടി. അപ്പം രാജാവിന് സമാധാനമായി, സന്തോഷമായി. ഞാനത് പറയാൻ കാരണം, നമ്മൾ എന്തെങ്കിലുമൊക്കെയാണ് പറയുക, എന്നിട്ട് അതൊരു പ്രസംഗമാക്കി മാറ്റുന്ന പരിപാടി നമുക്ക് നടക്കില്ല. കൃത്യമായിട്ടുള്ള ആമുഖണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള വിഷയാവതരണം ഉണ്ടായിരിക്കണം, അത് ചിന്തോദ്ദീപകമാവണം, ആളുകളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കണം, ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റണം. വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു ഉപസംഹാരവും ഉണ്ടായിരിക്കണം. അപ്പോഴേ നമ്മൾ പ്രഭാഷകരാകും, പ്രസംഗകരാ. അല്ലെങ്കിൽ നമ്മളെന്തായി മാറും? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന പോലെ എന്തും വേദം വിളിച്ചു പറയുന്ന ആളാവും. അങ്ങനെ ആവാൻ പാടില്ല. അതിനെന്ത് വേണം? ഒരു കൃത്യമായ ഒരു നല്ല പ്രസംഗകൻ, ഒരു പ്രഭാഷകനാവണമെങ്കിൽ ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കണം. പല കാര്യങ്ങളും നമ്മൾ കുറച്ച് സമയത്തേക്ക്, പണ്ടൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു. പിന്നെ ആളുകൾക്ക് ശ്രദ്ധ അധികം കിട്ടാത്തത് കാരണം സമയം കുറച്ചത്. അപ്പോൾ രാവിലെ 10 മണി മുതൽ 2 മണി വരെയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് 1 മണി വരെ ആക്കി. അപ്പോൾ നമ്മളിവിടെ ഒരാൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വേറെന്തെങ്കിലും കാര്യങ്ങൾ നോക്കുകയോ ചിന്തിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ കളിക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുക. കാരണം ഇത്രയും ദൂരമൊക്കെ നമ്മൾ വന്നിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കിത് കിട്ടണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ പണം നഷ്ടമാണ്, നമ്മുടെ സമയം നഷ്ടമാണ്, നമ്മുടെ ഊർജ്ജം നഷ്ടമാണ്. പണ്ടൊക്കെ ഈ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടും വീടും ഭാര്യയും മക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ കാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കലും ചിന്തിക്കലൊക്കെയാണ് സന്യാസം. ഇന്നത്തെ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം വാട്സപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്, കുറച്ചു നേരം മൊബൈലൊന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ്. എന്നാൽ തന്നെ നമ്മൾ സന്യാസിയായി, നമ്മളൊരു യോഗിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിലേക്ക് മാത്രം. ശിവഖേരയുടെ യു ക്യാൻ വിൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, അതിൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. മദ്യപാനിയായ ഒരു രക്ഷിതാവിൻ്റെ ഒരു പിതാവിൻ്റെ 2 മക്കളെക്കുറിച്ച് അത് പറയുന്നുണ്ട്. ഈ രക്ഷിതാവ് മദ്യപിച്ചുകൊണ്ട് കുടുംബത്തെ നോക്കാതെ ഭാര്യയെ അടിച്ച് അങ്ങനെ ആകെ കഷ്ടപ്പെട്ട് അവസാനം കുടുംബം ശിഥിലമായ ഒരു 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 കുടുംബത്തിൻ്റെ നാഥനാണ്. 2 മക്കളും അദ്ദേഹത്തെ കണ്ടുകൊണ്ട് വളർന്നു. ഒരു കുട്ടി വളരെ നല്ലൊരു കുടുംബനാഥനായിട്ട് മാറി. 2-ാമത്തെ മകൻ വളരെ നല്ല അച്ഛനെ പോലെ തന്നെ ഒരു മദ്യപാനിയായിട്ട് മാറി. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ 2 പേരും അച്ഛനെ കണ്ട് വളർന്നു എന്ന് പറയുന്നു, പിന്നെ എങ്ങനെയാണ് ഒരാൾ നല്ലൊരു കുടുംബനാഥനും സമ്പന്നനും ഒരാൾ വളരെ മോശപ്പെട്ട ഒരു മദ്യപാനിയുമായി നശിക്കുകയും ചെയ്യും? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ മക്കൾ പറയാണ്,
എൻ്റെ അച്ഛനെ കണ്ടാണ് ഞാൻ വളർന്നത്. പക്ഷേ എൻ്റെ അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം, എൻ്റെ അച്ഛൻ മദ്യപിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം നശിച്ചത്, അതുകൊണ്ട് ഞാൻ മദ്യപിക്കാൻ പാടില്ല എന്നാണ് ഞാൻ എൻ്റെ അച്ഛനെ കണ്ടുപിടിച്ചത്. ഞാൻ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ, എനിക്ക് ജോലി നേടാൻ, എനിക്ക് ശരിക്ക് ജീവിക്കാൻ ഒക്കെ എനിക്ക് പറ്റി. രണ്ടാമത്തെ മകൻ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനെ കണ്ട് തന്നെയാണ് വളർന്നത്, അച്ഛൻ മദ്യപിക്കുമ്പോൾ ഞാനും അതുപോലെ കുറച്ചൊക്കെ എന്നെ മദ്യപിച്ചു. അങ്ങനെ അവസാനം ഞാനൊരു മുഴുക്കുടിയനായി മാറി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ശിവഖേരയുടെ കഥയാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതണം, ഇങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെയാണ് നിൽക്കേണ്ടത്, ഇങ്ങനെയാണ് നമ്മുടെ നോട്ടവും കയ്യിൽ പുസ്താദൊക്കെ വന്ന് പ്രസംഗിച്ചപ്പോൾ നമ്മൾ മനസ്സിലാ ചിന്ത വരണം, ഇങ്ങനെ പ്രസംഗിക്കണം, ഇങ്ങനെ പറയണം, ഇങ്ങനെ ആരംഭിക്കണം, ഇങ്ങനെ വിഷയത്തിലേക്ക് വരണം. വേറെ ഏതെങ്കിലുമൊക്കെ നമുക്ക് അനുകരിക്കാൻ പറ്റാത്തൊരു പ്രസംഗം കാണുകയാണെങ്കിലോ, അപ്പോഴും നമ്മൾ പഠിക്കണം, ഇങ്ങനെയല്ല പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയല്ല ആരംഭിക്കേണ്ടത്, ഇത് രണ്ടും നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ നല്ല പ്രഭാഷകരും നല്ല മനുഷ്യരുമായി മാറുള്ളൂ. എല്ലാവരും നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ബുദ്ധിമാന് വിഡ്ഢിയിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്, എന്നാൽ ഒരു വിഡ്ഢിക്ക് ബുദ്ധിമാനും ഒന്നും പഠിക്കാനില്ല. ഇവിടെ വന്ന് ആര് എന്ത് പറയുകയാണെങ്കിലും നമുക്ക് അവരിൽ നിന്നൊക്കെ പലതും പഠിക്കാനുണ്ട്. ആരെയും നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. പക്ഷേ ഇതിലേക്ക് മാത്രമായിരിക്കണം ശ്രദ്ധ, വേറെ ഒന്നിലേക്കും ശ്രദ്ധിക്കരുത്. ഈ ഒരു കുറച്ച് മണിക്കൂർ, രാവിലെ 10 മണി മുതൽ 1 മണി വരെ, എത്ര മണിക്കൂറാണുള്ളത്? 10 to 11, 12, 3 മണിക്കൂറേ വേണം. അങ്ങനെ നമ്മൾ ഇതിലേക്ക് എല്ലാം മാറ്റിവെച്ച് വാട്സപ്പൊക്കെ നമ്മൾ ഓഫാക്കി, മൊബൈലൊക്കെ ഓഫാക്കി പങ്കെടുക്കും. അങ്ങനെ എല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ശൂന്യമായ മനസ്സോടെ കൃത്യമായിട്ട് വന്നാൽ ഞാൻ പറയുന്നു, ഈ ഒരു കല അധികം നാളൊന്നും വേണ്ട, ഒരു 10 or 15 ക്ലാസ്സിൽ വരുമ്പോഴേക്കും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് സ്വാഗതം പറയുക, എങ്ങനെയാണ് ആശംസ പറയുക? ഇന്നിപ്പോൾ നമുക്കൊരു ഈ വിഷയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, എങ്ങനെയാണ് ആമുഖം, എങ്ങനെയാണ് വിഷയത്തിലേക്ക് വരിക, ആ പാലം എന്താണ്, ഉപസംഹാരത്തിലേക്ക് വരുന്ന പാലം ഏതാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ ഓരോരോ ടിപ്സുകൾ നമ്മൾ ഓരോ ആഴ്ചയും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കലയല്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, എല്ലാം ഒന്ന് മാറ്റിവെച്ച് ഇതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരുങ്ങി വരണം എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉപകരിക്കും. ഇനി നീട്ടി പരത്തി പറയുന്നില്ല, നമ്മുടെ സമയമൊക്കെ അതിക്രമിച്ചു. ഈ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രസംഗത്തെക്കുറിച്ചൊക്കെ എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞുകൊണ്ട് അവസാനം.